ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചീരയും മുതിരയും ചേർത്തിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. നല്ല രുചിയായിരിക്കും ഇത്, ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ എടുക്കുന്നുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് ചേർക്കുക. അതിനുശേഷം കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, 1 ഉള്ളി അരിഞ്ഞത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അതിനകത്ത്. അതുതന്നെ 1 തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ചീര നല്ല അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് അരിഞ്ഞെടുത്ത ചീരയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലയുടെ കൂടെ. ഇതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ മുളപ്പിച്ചെടുത്ത മുതിരയാണ് 1.5 കപ്പോളം. ഇത് കുക്കറിലിട്ടിട്ട് അത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇത് ആദ്യമേ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി നമ്മളിപ്പോൾ വേവിച്ചെടുത്ത മുതിരനെ ചേർത്ത് കൊടുക്കണം. ഇതിന് ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ചെടുത്ത മുതിര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുതിര വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.